നമസ്കാരം. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് നടത്തിയ ദേശീയപാത ഉപരോധത്തിനിടയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നടൻ ജോജു ജോർജ് മദ്യപിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ പത്മകുമാർ. ജോജുവിനെതിരെ കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിന്റെ വിമർശനം. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സുധാകരനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുമ്പളത്ത് ശങ്കുപിള്ളയും ആർ ശങ്കറും സി കെ ഗോവിന്ദൻ നായരും വി എം സുധീരനും ഒക്കെ ഇരുന്ന കസേരയിലാണ് ആരുടെയൊക്കെയോ വിവരദോഷം കൊണ്ട് താങ്കൾ ഇരിക്കുന്നതെന്നും നാറ്റിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ജോജുവിൻ്റെ വൈദ്യപരിശോധനാ ഫലം പുറത്തു വന്നു, നെഗറ്റീവാണ്. രാവിലെ കൊച്ചിയിലെ സ്വന്തക്കാരുടെ അഴിഞ്ഞാട്ടം ന്യായീകരിക്കാൻ ശ്രീ സുധാകർജി ഒരു പത്രസമ്മേളനം വിളിക്കുകയും മദ്യപിച്ച് ഒരു തെരുവുകുണ്ട എന്ന് ജോജുവിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഒന്നേ പറയാനുള്ളൂ, കുമ്പളത്ത് ശങ്കുപിള്ളയും ആർ ശങ്കറും സി കെ ഗോവിന്ദൻ നായരും വി എം സുധീരനും ഒക്കെയിരുന്ന കസേരയിലാണ് ആരുടെയൊക്കെയോ വിവരദോഷം കൊണ്ട് താങ്കൾ ഇരിക്കുന്നത്. നാറ്റിക്കരുത് ആ കസേരയെയും പ്രസ്ഥാനത്തെയും എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. അതേസമയം ഇന്ധനവില വർധനയിൽ കോൺഗ്രസ് കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ സിനിമാ നടൻ ജോജു ജോർജുമായി ഉണ്ടായ നിയമസഭയിലും ഈ തർക്കം വിവാദമായി. ഇന്ധനവില വർധന ചർച്ചയായപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രതിപക്ഷത്തിനെതിരെ വിഷയം ഉന്നയിച്ചത്. ഇതോടെ ഭരണ പ്രതിപക്ഷ വാക്പോറിനും വിഷയം കാരണമായി. സംസ്ഥാനത്ത് ഇത്തരം സംഭവം കേട്ടുകേൾവിയില്ലാത്തത് ആണെന്നായിരുന്നു കെ എൻ ബാലഗോപാലിൻ്റെ പരാമർശം. പ്രശസ്ത സിനിമാ താരത്തെ വഴി തടഞ്ഞതും വണ്ടി അടിച്ചു പൊട്ടിച്ചതും ആരാണെന്ന ചോദ്യമുന്നയിച്ച ധനമന്ത്രി ആക്രമം നടത്തിയ ശേഷം കപട പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്നും കുറ്റപ്പെടുത്തി. ജോജുവിനെ മദ്യപാനിയായി ചിത്രീകരിച്ചത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. കെ പി സി സി പ്രസിഡന്റ് ജോജു ജോർജിനെതിരെ നടത്തിയ പരാമർശത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വിഷയം പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം കേരളത്തിൽ അക്രമ പരമ്പര നടത്തിയവരാണ് കോൺഗ്രസിന്റെ സമരത്തെ വിമർശിക്കുന്നത് എന്നും സമരം ചെയ്യാൻ കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ട എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അടിയന്തര പ്രമേയത്തിലൂടെയായിരുന്നു ഇന്ധനവില വർധനവ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഷാഫി പറമ്പിൽ MLA ആയിരുന്നു വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ചത്. മോദി സർക്കാർ കക്കാനിറങ്ങുമ്പോൾ സംസ്ഥാനം ഫ്യൂസ് വഴി കൊടുക്കുന്നു എന്നായിരുന്നു പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പലിൻ്റെ കുറ്റപ്പെടുത്തൽ. ജനരോഷത്തിൽ നിന്ന് സംഘപരിവാറിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കരുത്. കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ത്വരയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത്. അടിസ്ഥാന വില 36% നികുതി 60% അടക്കേണ്ടി വരുന്ന ഗതികേടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.